ഹായ് എവരിബഡി, ഇത് ഗുരുവായൂരമ്പലത്തിൽ തൊഴാൻ പോയ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരുടെ ഒരു തിരുവാതിര പ്രോഗ്രാം ഉണ്ട്, അത് കാണാനും പോയി. പിന്നെ കണ്ണനെയും ഒന്ന് കാണാൻ പോയി. അപ്പോൾ രണ്ടും കൂടെ നടന്നു, തൊഴിൽ നടന്നു, അവരുടെ പ്രോഗ്രാം കാണാൻ പറ്റി. അപ്പം വലിയ തിരക്കില്ലായിരുന്നു. ഞങ്ങൾ രാവിലെ വെളുപ്പിന് പോയി തൊഴുത് കാരണം വലിയ തിരക്കില്ലാതെ തൊഴുതു. അന്നേരം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ, കാര്യം അമ്പലത്തിനകത്ത് നമ്മുടെ ഫോൺ അലോഡ് അല്ല. ഇവരുടെ ആയിരുന്നു അവിടുത്തെ തിരുവാതിര പ്രോഗ്രാം. ഇതാണ് രാധേയം ഗസ്റ്റ് ഹൗസ്. ഇത് ഗുരുവായൂരമ്പലത്തിൻ്റെ തെക്കേ നടയിലാണ്. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി പോകണം, ചിക്കിങ് അതിൻ്റെ അടുത്താണ് ഇത്. ഞങ്ങളെപ്പോൾ പോയാൽ ഇവിടെയാണ് താമസിക്കുന്നത്. ഇത് ശരിക്കും എറണാകുളം കരയോഗത്തിൻ്റെ വകയുള്ള ഗസ്റ്റ് ഹൗസാണ്. പക്ഷേ എല്ലാ മോഡേൺ ഫെസിലിറ്റിയും ഉണ്ട്. ഇതാ നിങ്ങൾ, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന, അല്ല ഇത് ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് റൂമാണ്. നമ്മളവിടെ അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാ റൂംസും വളരെ നല്ലതാണ്. ലിഫ്റ്റുണ്ട്. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ എല്ലാം ഫുള്ളി എയർ കണ്ടീഷൻഡ് റൂമാണ്, അല്ലാത്ത നോർമൽ റൂംസ് ഇല്ല. കപ്പിൾ റൂമാണ്, ഡബിൾ റൂമാണ്. പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ ബെഡ് നമ്മൾക്ക് തരും, നമ്മൾക്കത് ഉപയോഗിക്കാം. പക്ഷേ കാർ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട്. നമുക്ക് ചൂടുവെള്ളം വേണ്ടിയവർക്ക് ചൂടുവെള്ളമൊക്കെ കുടിക്കാൻ, ചൂടുവെള്ളമൊക്കെ കുളിക്കാനും ഒക്കെ കിട്ടും. അങ്ങനെ വളരെ നല്ലൊരു ഗസ്റ്റ് ഹൗസാണ് രാധേയം ഗസ്റ്റ് ഹൗസ്. പിന്നെ അതിൻ്റെ ഉൾസൈഡൊക്കെ ഞാൻ കാണിക്കാം. അതും വളരെ നല്ല നീറ്റും ക്ലീനുമാണ്. അവിടുത്തെ ആൾക്കാരും വളരെ ഹെൽപ്ഫുള്ളാണ്. എപ്പോൾ എന്ത് വിളിച്ചാലും നമ്മൾ, അതാണ് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ അടുത്ത റൂം. നമ്മൾക്കിപ്പം എക്സ്ട്രാ ആൾക്കാരുണ്ടെങ്കിൽ അവർ എക്സ്ട്രാ ബെഡും തരും. ഇതാണ് നല്ല നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നല്ല നീറ്റാണ്, ക്ലീനാണ്, അധികം പഴക്കമില്ലാത്ത കാരണം നല്ല വൃത്തിയുണ്ട്. എല്ലാ എല്ലാ റൂമിലും നല്ല വൃത്തിയുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കാനുള്ള കബോർഡൊക്കെ ഉണ്ട്. നമ്മുടെ ചെരുപ്പുകൾ അതും ഇതും വെക്കാം. ഇതാണ് ബാത്റൂം. ബാത്റൂമും വളരെ നല്ലതാണ്. എന്താ, നമുക്ക് ചൂടുവെള്ളമൊക്കെ കുളിക്കാൻ കിട്ടും. അതിൻ്റെ ഒന്നും കുഴപ്പമില്ല. ഷവറുണ്ട്, ഷവർ ബാത്തുണ്ട്. നമുക്ക് ടവലും ഒന്നും കൊണ്ടുപോകേണ്ട, എല്ലാം തന്നെ അവിടെ അവൈലബിളാണ്. നമ്മൾക്ക് അമ്പലത്തിൽ പോണി അവർ തന്നെ ഓട്ടോ അറേഞ്ച് ചെയ്ത് തരും. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നടക്കാൻ പറ്റാത്തവർക്കാണ് അവർ വണ്ടി അറേഞ്ച് ചെയ്ത് വേണമെങ്കിൽ. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.